ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ റഷ്യയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിന് മറുപടിയായി US പ്രസിഡന്റ് ജോ ബൈഡന്റെ സഹോദരങ്ങളും നിരവധി സെനറ്റർമാരും ഉൾപ്പെടെ 200 US പൗരന്മാർക്ക് റഷ്യ പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചു. ജോ ബൈഡന്റെ സഹോദരി വലേരി, സഹോദരന്മാരായ ജെയിംസ് ഫ്രാൻസിസ്, വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരിൻ ജീൻ പിയറി, US സെനറ്റർമാരായ ബെർണി സാൻഡേഴ്സ്, എലിസബത്ത് വാറൻ എന്നിവരും കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. US എഴുത്തുകാരിയും റഷ്യയിലെ വിദഗ്ധയുമായ ആനി ആപ്പിൾബോം, പൊളിറ്റിക്കോയുടെ എഡിറ്റർ ഇൻ ചീഫ് മാത്യു കാമിൻസ്കി, US പാർലമെന്റ് സ്പീക്കർ നാൻസി പെലോസിയുടെ ഭർത്താവ് പോൾ പെലോസി എന്നിവരും പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിന് പ്രതികാരമായി ഹോളിവുഡ് അഭിനേതാക്കളായ ബെൻ സ്റ്റില്ലറും സീൻ പെന്നും ഉൾപ്പെടെ 1000-ൽ അധികം US പൗരന്മാരെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും റഷ്യ നേരത്തെ വിലക്കിയിരുന്നു. ഒരു കാലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ അടുത്ത അനുയായിയും പിന്നീട് വിമർശകനുമായി മാറിയ വിക്ടർ ചെർക്കേസോ അന്തരിച്ചു എന്ന വാർത്തയും ഇതിനിടെ എത്തി. ചൊവ്വാഴ്ച രാത്രി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇദ്ദേഹത്തെ ഗുരുതര രോഗം ബാധിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പുടിൻ അധികാരത്തിൽ ഏറുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കം ഒപ്പം നിന്ന ആളാണ് വിക്ടർ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന KGB ഓഫീസറായിരുന്നു വിക്ടർ. 1992-98 കാലയളവിൽ റഷ്യൻ ചാരസംഘടനയായ KGBയുടെ പിൻഗാമിയായ FSBയുടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ലെനിൻഗ്രാഡ് മേഖലാ തലവനായി പ്രവർത്തിക്കവെയാണ് വിക്ടർ പുടിനുമായി അടുത്തത്. 2007 ഒക്ടോബറിൽ റഷ്യൻ ദിനപത്രമായ കോമേഴ്സ് ആൻഡിൽ വിക്ടർ ഒരു ലേഖനം എഴുതുകയും ഇത് വൻ വിവാദമാവുകയും ചെയ്തതോടെയാണ് പുടിന്റെ വിരോധത്തിന് ഇടയാക്കിയത്. FSBക്കുള്ളിലെ അഴിമതിയെ പറ്റിയായിരുന്നു ലേഖനം. ഇന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയായ നിക്കോലൈ പെട്രുഷേവായിരുന്നു അന്ന് FSBയുടെ തലവൻ. ലേഖനം എഴുതുന്നതിന് ഒരു വർഷം മുൻപ് ഉയർന്ന റാങ്കിലുള്ള FSB ഓഫീസർമാർക്കിടയിലെ വൻ കള്ളക്കടത്ത് കേസ് വിക്ടർ അന്വേഷിച്ചിരുന്നു. US ബന്ധമുള്ള കള്ളപ്പണം വെളുപ്പിക്കലിലേക്കാണ് ഈ അന്വേഷണം ചെന്നെത്തിയതെന്ന് പറയപ്പെടുന്നു. അന്വേഷണത്തിന് പിന്നാലെ FSBയിലെയും കസ്റ്റംസിലെയും പ്രസിഡന്റ് ഓഫീസിലെയും അടക്കം ഉദ്യോഗസ്ഥരുടെ സ്ഥാനം തെറിച്ചു. അതേസമയം ലേഖനത്തിൽ പുടിൻ കടുത്ത അതൃപ്തനായിരുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ട ആവശ്യം ഇല്ലെന്നായിരുന്നു പുടിന്റെ പ്രതികരണം. പിന്നാലെ അധികാരത്തിലുണ്ടായിരുന്ന വിക്ടറിന്റെ സ്വാധീനം ഒന്നിനു പിറകെ ഒന്നായി തകർന്നു. ഫെഡറൽ ഡ്രഗ് കൺട്രോളേഴ്സ് സർവീസ് ഡയറക്ടറായിരുന്ന വിക്ടറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം മിലിറ്ററി സപ്ലൈസ് ഏജൻസിയുടെ തലവനാക്കി. 2010 വരെ ആ പദവിയിൽ തുടർന്നു. പിന്നീട് സുപ്രധാന പദവികൾ ഒന്നും വിക്ടറിന് ലഭിച്ചില്ല. ഇതിനിടയിലും പുടിൻ സർക്കാരിനെ വിക്ടർ പിന്തുണച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.